Hi guys, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പോക്കോ X2 ന്റെ ഉള്ള MIUI 12 ന്റെ അപ്ഡേഷൻ വന്നിട്ട് 15 ദിവസമായി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഈ 15 ദിവസത്തിന്റെ യൂസേജിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള മേജർ ഇഷ്യൂസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് എന്റേതായിട്ടുള്ള ഒരു ചെറിയ പ്രതിവിധിയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. 500 ലൈക്സിന്റെ ടാർഗറ്റാണ് ഈ വീഡിയോയ്ക്കും വെക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ത്യയിലും മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ 500K എന്ന് പറഞ്ഞു പോയി. അത് തെറ്റി പറഞ്ഞു പോയി, നിങ്ങൾക്ക് അറിയാം 500K നടക്കുന്ന കാര്യമില്ല എന്ന്. അപ്പൊ നമ്മൾ 500 ലൈക്സ് ആണ് വെക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോനെ. അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കണം. അപ്പൊ നമ്മുടെ പ്രോബ്ലംസ് പറയുന്നതിന് മുന്നേറ്റ് എനിക്ക് മെയിൻ ആയിട്ട് ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോക്കോ X2 ഉള്ള ഗ്ലോബൽ MIUI 12 ആണ് കിട്ടിയിട്ടുള്ള സ്റ്റേബിൾ വേർഷൻ. എന്നിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം ബഗ്സ് അല്ലെങ്കിൽ ഇത്രത്തോളം ഇഷ്യൂസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്? അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ലല്ലോ. നമുക്കൊരു പോക്കോ ലോഞ്ച് ചെയ്യുന്ന MIUI 12 അവർ കുറെ ഡിവൈസുകൾ ടെസ്റ്റ് ചെയ്യണം. ഇത് നമുക്ക് പറയുകയാണെങ്കിൽ ബീറ്റ ടെസ്റ്റിംഗ് ആണെങ്കിൽ ഓക്കെ, അത് നമുക്ക് ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി റിലീസ് ചെയ്താന്ന് വിചാരിക്കാം. സ്റ്റേബിൾ വേർഷൻ നമുക്ക് ഇത്രയധികം ആൾക്കാർക്ക് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവരെന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇത്രത്തോളം ഇഷ്യൂസ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ഫസ്റ്റത്തെ ഇഷ്യൂ എന്നുണ്ടെങ്കിൽ UI ലാഗ് ആണ്. ഈ ലാഗ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പ്രോസസറിന്റെ ലാഗ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പോക്കോ ലോഞ്ചർ ഉണ്ടല്ലോ, നമ്മുടെ MIUI 11 വന്ന സമയത്ത് പോക്കോ ലോഞ്ചർ നല്ല സൂപ്പർ സ്മൂത്ത് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിച്ചു. നമുക്ക് MIUI 12 വന്ന സമയത്ത് പോക്കോന് ഒരു ലോഞ്ചറിന്റെ പുതിയ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് ചില സമയങ്ങളിൽ. എനിക്കൊരു മെയിൻ ആയിട്ട് കാര്യം തന്നെ ഇത്ര നാളെ എന്റെ ഒരു 5.5 മാസത്തോളം യൂസേജിന്റെ ഇടയിൽ ഇതുവരെയായിട്ട് ഹാങ് ആയിട്ട് ഫോൺ ഓഫ് ആയിട്ടില്ല. എനിക്ക് ഈ MIUI 12 അപ്ഡേഷൻ വന്നതിന് ശേഷം ഒരു തവണ എന്റെ ഫോണ് ലാഗ് ആയിട്ട് ഓട്ടോമാറ്റിക് സ്റ്റക്കായ അവസ്ഥയിൽ ഓഫ് ആയിട്ടുണ്ട്. അതെനിക്ക് ഫീൽ ചെയ്തു. അതിനുശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മൈക്രോസോഫ്റ്റ് ലോഞ്ചറിന്റെ നമ്മള് ഒരു ഇൻസ്റ്റാൾ ചെയ്യുന്ന എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഒരു 3-4 ദിവസം മുന്നായിട്ട്. ആ വീഡിയോയില് ആ ലോഞ്ചർ ഞാനിപ്പോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം എനിക്കൊരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾ എന്നിട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലാഗൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഈ മൈക്രോസോഫ്റ്റിന്റെ ലോഞ്ചർ ഒന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യും. വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അപ്പൊ രണ്ടാമത് ഫീൽ ചെയ്തിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി ഡ്രെയിനിങ് കൂടിയ മാതിരിയാണ് ഫീൽ ചെയ്യുന്നത്. എന്റെ കോമൺലി യൂസേജ് എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി സമയത്ത് 1.5 മണിക്കൂർ ഒരു 2 മണിക്കൂറോളം PUBG കളിച്ചതിന് ശേഷം ഫോൺ വെക്കാണ് ചെയ്യാറ്. അപ്പൊ ഞാൻ ചാർജ് ചെയ്യാറില്ല. ഒരു 19-20% വെച്ച് ഫോൺ വെക്കും. കാലത്ത് എഴുന്നേറ്റിട്ടാണ് ചാർജ് ചെയ്യാറ്. ഒരു 7 മണി തൊട്ടിട്ട് 8 മണി സമയത്തോളം ഞാൻ ചാർജ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ചാർജ് ചെയ്യുന്നത് ഉച്ച തിരിഞ്ഞിട്ട് ഒരു 6 മണി തൊട്ടിട്ട് 7 മണിക്ക് ഇടയിലായിരുന്നു. ഇപ്പൊ എനിക്ക് കറന്റ്ലി MIUI 12 അപ്ഡേഷൻ വന്നതിന് ശേഷം ഒരു 5 മണിക്ക് എനിക്ക് ചാർജ് ചെയ്യാൻ വെക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. 1 മണിക്കൂർ കുറഞ്ഞ മാതിരിയാണ് ഫീൽ ചെയ്യുന്നത്. ഞാൻ മുന്നേ ചെയ്തിരുന്ന അതേ ആക്ടിവിറ്റീസ് തന്നെയാണ്, വീഡിയോ എഡിറ്റിംഗും പിന്നെ എന്നുണ്ടെങ്കിൽ കുറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുന്ന സാധാരണ രീതിയിലുള്ള യൂസേജ് ആണ് ഞാൻ ചെയ്യാറ്. എനിക്കൊരു 9-10 മണിക്കൂറിന്റെ ഇടയിലാണ് എനിക്ക് കിട്ടാറ്. ബട്ട് എനിക്ക് ഈ അപ്ഡേഷൻ വന്നതിന് ശേഷം ഒരു 8-9ന്റെ ഇടയിലായോന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എനിക്കതൊരു മേജർ ഇഷ്യൂ ആണ് തോന്നുന്നു. ഒരു 1 hour ബാറ്ററി ഡ്രെയിനിങ് കുറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു കാര്യം തന്നെയാണ്. പിന്നത്തെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാർജിങ് സ്പീഡ് കുറഞ്ഞിട്ടുണ്ട്. ഹീറ്റ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് ചാർജിങ് ടൈമിൽ. ഇത് കുറെ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെ ബേസ് ചെയ്ത് നമ്മളൊരു ചാർജിങ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചാർജിങ് ടെസ്റ്റിൽ കാണാൻ സാധിച്ചത് എനിക്ക് MIUI 12 ന്റെ അപ്ഡേഷൻ വന്നതിന് ചെയ്തത് ചാർജിങ് സ്പീഡ് കൂടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഹീറ്റ് കൺട്രോളിലും ആയിട്ടുണ്ട്. അപ്പൊ എന്നോട് കുറെ പറഞ്ഞു അത് ശരിയല്ല ചേട്ടാ, അത് തെറ്റാണ്, ചേട്ടന് മാത്രമാവും. അങ്ങനെ ഒരിക്കലല്ല. എന്നോട് കുറെ പേര് പോസിറ്റീവായിട്ട് അതിന് കമന്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് അവരോട് പറയാനുള്ളത് ആർക്കൊക്കെയാണ് ഈ ചാർജിങ് സ്പീഡ് കുറഞ്ഞു എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ ഹീറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഫാസ്റ്റ് ചാർജറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റ് ഹോട്ടായ സമയത്ത് ചാർജ് ചെയ്യുന്ന സമയത്ത് ചാർജിങ് സ്പീഡ് കുറയാണ് ചെയ്യാം. ഹീറ്റ് നല്ല രീതിയിൽ കൂടും. നമ്മളൊരു കോൾഡ് കണ്ടീഷൻ തന്നെ ഫ്രിഡ്ജിൽ കൊണ്ടു വെക്കാന്നല്ല അതിന്റെ അർത്ഥം. ഒരു AC റൂമിലിട്ട് നിങ്ങളൊന്ന് ചാർജ് ചെയ്ത് നോക്കുക. നമുക്ക് ഇപ്പൊ കിട്ടുന്നതിനേക്കാൾ നല്ല രീതിയിലുള്ള ചാർജ് സ്പീഡ് നല്ല രീതിയിൽ കിട്ടും. ഹീറ്റും ആവില്ല. പിന്നെ അതിനെ നിങ്ങൾ ചാർജ് ചെയ്യുമ്പോൾ മാക്സിമം നല്ല കാലത്ത് അല്ലെങ്കിൽ ഒരു വിധം രാത്രി ആയതിനു ശേഷം ചാർജ് ചെയ്യാൻ ട്രൈ ചെയ്തു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് മനസ്സിലാവും. നമ്മൾ ഉച്ചയ്ക്ക് ചാർജ് ചെയ്യുന്ന സമയത്തുള്ളതും രാത്രി ചാർജ് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഡിഫറൻസ്. നമുക്ക് എങ്ങനെയാലും ചാർജിങ് സ്പീഡ് കൂടാണ് ചെയ്യാം. നാലാമത്തെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ MIUI 12 വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അതിന്റെ കൺട്രോൾ സെന്ററിന് വേണ്ടിയാണ്. ഈ കൺട്രോൾ സെന്റർ എനിക്ക് ആകെ കൂടി ഒരു ബുദ്ധിമുട്ടാണ് ഫീൽ ചെയ്യുന്നത്. സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു ഒപ്റ്റിമൈസേഷന് വലിയൊരു ലാഗ് ഇതിന്റെ ഉള്ളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. റൈറ്റ് സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ സെന്ററും ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ടോഗിളാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്താ വേണ്ടിയിരുന്നെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഐക്കൺസിന്റെ ഒക്കെ ഇത്തിരി സൈസൊക്കെ കുറച്ച് ഇത്തിരി കൂടി നോട്ടിഫിക്കേഷനിൽ ആഡ് ചെയ്യാവുന്ന icons in the details. So, notification tokens, access, quick access, add numbers, notification toggle, add swipe into details in MIUI 12 the changes MIUI 11 optimization. Pinner guys and data usage. Adamku will really effect you. Number cinema download here. Number Bakola use here. Namkater and Namaka 3 proud and G and data in Arjana. Namkri Pandanoni at Geo Canada and Domino Aravana. At learning a Purpandandre Lana renew our Apatha usage and Namkata PUBG and game collecting Adinola net savior. Alakamaki security and data usage in Nokandra. Now Munatri feature data usage in the details and then coming updates and then very but Namka then the vendor feature I don't know the video missing than a parents are the Kim. At the title impression on the Namkur feature main feature levitately MIUI 12 live wallpaper as in the mass independent either gravity moon wallpaper highlighted I do on the our feature Namkilevitla. Pinner feature Levicato in the live wallpaper would on the battery draining and Nalari Kur and Sadin. Chalpa don't I Kim every update. Now, the battery trading coming updates update maximum live wallpapers you see battery training chance. Lock screen control center is a IP. We have a phone lock. We have a internet connection. We have control. We have mute. Floating window we close the option lock screen but we have MIUI 12 updation notification toggle lock lock screen but control center access coming updates resolve miss but reason but on the control center access Pinner guys and the issue on the parambitla at the very just a param. And then Instagram story and another maliki and bit in the correct paper. Iniki personally damn bit in the and starting on the issue, but Ipo and Korea paid parno instead story or story and bit and the story retrain one that upload Giambetinilla. But Iniki Alti field cheese in the person and a geola no inca field cheese and at least you see then Shasham Iniki Nalari Ipo time. I will show you a video and a 10 കഷ്ണങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു 3 കഷ്ണങ്ങളായിട്ട് നമ്മൾ വീഡിയോസ് ഇടില്ലേ ആ വീഡിയോസ് ഡയറക്റ്റ് സാധിക്കുന്നുള്ള ടൈം നല്ല രീതിയിൽ എടുക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അപ്ലോഡ് ആവുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്താം പിന്നത്തെ ഒരു കാര്യം തന്നെ നമ്മൾ 64 MB ഫോട്ടോ എടുക്കില്ലേ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ അടിയിൽ 64 MB കോഡ് ക്യാമറ എന്ന് എഴുതി കാണിച്ചിരുന്നു നമുക്ക് പോക്കോ X2 ന്റെ MIUI 12 ന്റെ അപ്ഡേഷൻ വന്നതിന് ശേഷം നമുക്ക് അത് എഴുതി കാണിക്കുന്നില്ല അതൊരു പ്രശ്നമായിട്ട് കുറേ പേര് പറഞ്ഞു ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കുറേ പേര് പറഞ്ഞു എന്റെ ബേസിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്കും അത് എഴുതി കാണിക്കുന്നു I could Poco X2 Matrana Gate location and date and time addition good thing, but e carry made up issues are mainly thonitolo variable issues personally feel in the comment box right Ragapata. Up Niki Manslakas Adinavella resolution in Kitaran Sadikana Adya Paranjum next coming videos and Q and A located. Upon the video step on the video. Thank you for watching.